السلام عليكم ورحمة الله وبركاته. سهودر ماري هجرة ينوتي أيمبتي نالل أنجا نالل أدوا يغدش مريو أرنور ورشا منا مارنا بطا لوغا برسيدة ناري بندي شيخ الإمام تقي الدين أحمد بن علي المقريزي അദ്ദേഹം ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഒക്കെ വലിയ പാണ്ഡിത്യമുണ്ടായിരുന്ന മിസറിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ തജ്രീദു തൗഹീദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് തൗഹീദും ഷിർക്കും ഒക്കെ അതിൽ ബന്ധപ്പെട്ട് പറയുന്ന സംസാരിക്കുന്ന ഒരു പ്രൗഢമായ ഗ്രന്ഥമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ട് മുമ്പ് ഏകദേശം, ഈജിപ്തിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ട കിതാബാണ്. അദ്ദേഹം ഈ കിതാബിൽ ഖബർ സിയാറത്തുമായിട്ട് സംസാരിച്ച് എന്ന വിഷയത്തിൽ പറയാണ്, വന്നാസു ഫി ഹാദൽ ബാബി ആനി സിയാറത്തിൽ ഖുബൂർ, സിയാറത്തുൽ ഖുബൂർ, ഖബർ സിയാറത്ത് എന്ന വിഷയത്തിൽ ജനങ്ങൾ, അലാ സലാസത്തി അക്സാമിൻ, മൂന്ന് രീതിയിലുള്ള ജനങ്ങളുണ്ട്. ഒന്നാമത്തെ വിഭാഗം, ഖൗമുൻ യസൂറൂനൽ മൗത ഫയദഊന ലഹും, ഒരു വിഭാഗം മരിച്ചുപോയവരെ സിയാറത്ത് ചെയ്യും, എന്നിട്ട് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഖബറങ്ങ പോയിട്ട് ആ ഖബറിലുള്ള ആൾക്ക് വേണ്ടി, പരലോക ഗുണത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി, റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് ഒന്നാമത്തെ വിഭാഗം. വഹാദിഹി ഹിയ സിയാറത്തു ശർഇയ്യ, അതാണ് ഇസ്ലാമിക സുന്നി രീതിയിലുള്ള സിയാറത്ത്, അതാണ് സുന്നത്ത്. രണ്ടാമത്തെ വിഭാഗം, വ ഖൗമുൻ യസൂറൂനഹും, ഖബറാളികളെ അവർ സിയാറത്ത് ചെയ്യും. എങ്ങനെ? യദഊന ബിഹിം, അവരെ മാധ്യമമാക്കിയിട്ട് പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ല, യദഊന ലഹും എന്നല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ല, അവരെ മാധ്യമമാക്കിയിട്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന അള്ളഹാനോട് തന്നെ, പക്ഷെ ഇവരിലൂടെ പോകണം, കുറുക്കുവൈക്ക് ഇങ്ങനെ പോകണം, നേർക്ക് നേരെ അള്ളാഹുലേക്ക് ഉള്ള ചോദ്യമല്ല. ഇവരിലൂടെ, ഇവർ പുണ്യപുരുഷന്മാരാണല്ലോ, ഇവരുണ്ടായാലേ നമുക്ക് അള്ളാൻ്റെ അടുക്ക് എത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എത്താൻ കഴിയില്ല. അതാണ് ഇവരിലൂടെ കാര്യം സാധിക്കണം എന്ന നിലക്ക് പ്രാർത്ഥിക്കും. നമ്മുടെ സാധാരണ ഭാഷയെ പറഞ്ഞാൽ തവസ്സുൽ, നമ്മൾ ലളിതമായി പറയുന്ന സംഗതിയാണ് തവസ്സുൽ. അത് സാരില്ല, ഇസ്തിഗാസ മാത്രം നമ്മളെ ചുരുക്കാവുള്ളൂ. തവസ്സുൽ വലിയ വിഷയമല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം പറയാണ്, മക്രീസി പറയാണ്, അവർ കബറാളികളോട് അവരെ സന്ദർശിക്കുകയും അവരെ മാധ്യമമാക്കിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അവരെ പറ്റി എന്താ പറയുന്നെന്നിട്ട്, ഫഹാ ഉലാഇഹുമുൽ മുശ്രിക്കൂന ഫിൽ ഉലൂഹിയത്തി വൽ മഹബ്ബ, അള്ളാഹുവിന് മാത്രം വകവച്ച് നൽകേണ്ട സ്നേഹത്തിലും ദിവ്യത്വത്തിലും, അഥവാ ദൈവികമായിരിക്കുക, ദൈവമായിരിക്കുക എന്ന ഗുണത്തിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണ് ഇവര്. മുശ്രിക്കീങ്ങൾ എന്നാണ് നേർക്ക് നേരെ പറയുന്നത്. ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ലത്, ഇത് സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്ന ഒരു പണ്ഡിതനല്ല. ഈജിപ്തിൽ സൂഫികൾ ധാരാളം ജീവിച്ച നാട്ടിൽ, ഹിജ്റ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച, ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനാണ് ഇത് പറയുന്നത്. ഈ പ്രകാരം തവസ്സുൽ ചെയ്യുന്ന ആളുകളെ പറ്റി അദ്ദേഹം പറയുന്നത്, ഫഹാഹുലായി ഹുമുൽ മുശ്രിക്കൂന ഫിൽ ഉലൂഹിയത്തി വൽ മഹബ്ബ, അവർ മുശ്രിക്കീങ്ങളാണ്, അവരാണ് മുശ്രിക്കീങ്ങൾ. മൂന്നാമത്തെ ഒരു കൂട്ടരെ പറ്റി പറയാം. വഖൗമുൻ, മൂന്നാമത്തെ വിഭാഗം, യസൂറൂനഹും ഫയദൂനഹും അൻഫുസഹും, ഒരു കബറാളികളെ സന്ദർശിക്കുകയും നേർക്ക് നേരെ ഓരോട് തന്നെ ചോദിക്കുക, നമ്മളെ നാട്ടിലെ സമസ്തക്കാരെ നേർക്ക് നേരെ പടച്ചവനോട് ചോദിക്കാതെ, അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ചോദിക്കാതെ, ഈ ഖബറിൽ കിടക്കുന്ന മയ്യത്തിനോട് നേർക്ക് നേരെ ചോദിക്കും. ഫയദൂനഹും, അവരോട്, അൻഫുസഹും, ഓരോട് തന്നെ ചോദിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചതല്ലേ. എന്നിട്ടും ആരെ പറ്റി പറയാം, വഹാഉലാഇഹുമുൽ മുശ്രിക്കൂന ഫിർ റുബൂബിയ, ഒരു കട്ടിയുള്ള മുശ്രിക്കീങ്ങളാണ്, സാധാ മുശ്രിക്കീങ്ങളല്ല, റുബൂബിയത്തിലാണ് അവർ പങ്കുചേർത്തത്. റുബൂബിയത്തിൽ പങ്കു ചേർക്കൽ ജാഹിലിയ കാലത്ത് പോലും ഇല്ലാത്ത പണിയാണ്. അബൂജഹൽ പോലും ചെയ്തിട്ടില്ലാത്ത ഷിർക്ക് ആണോ ഇത്? ആരാ പറയുന്നത്? ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാ പറയുന്നത്. ഇബ്നു തൈമിയ്യന്റെ ശിഷ്യനോ ശിഷ്യന്റെ ശിഷ്യനോ അല്ല, അത് മനസ്സിലാക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഇതൊക്കെ ചില ആൾക്കാർ പറഞ്ഞതാണ്, ഇബ്നു തൈമിയ്യയെ പുതുക്കി പുതുതാക്കി പറഞ്ഞതാണ് എന്നൊക്കെ പറയും. ഇത് ഒരു പണ്ഡിതന്റെ, രണ്ട് പണ്ഡിതന്റെ, മൂന്ന് പണ്ഡിതന്റെയോ ഏതെങ്കിലും ഒരു മദ്ഹബുകാരന്റെയോ നിലപാടല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പറയും,
على അസഹിൽ കൗലൈൻ അല്ലെങ്കിൽ അലൽ മുഅ്തമദി പ്രബലാഭിപ്രായം ഇങ്ങനെയാണെന്നാ പറയാം. ഇത് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. കാരണം ഇത് ഒരേ ഒരു ഏകകണ്ഠമായ മുസ്ലിം ഉമ്മത്തിൻ്റെ അവിതർക്കിതമായ നിലപാടാണ്. ഇവർ മുശ്രിക്കീങ്ങളാണ്, ഇത് കടുത്ത ശിർക്കാണ് എന്ന വിഷയം.